ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതു ഫാഷൻ ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് ഫാക്ടറി ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് മാംഗോ ഗുൽഫി സ്വീറ്റാണ് മാംഗോ ഗുൽഫിയാണ് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് നോക്കാം നല്ല പഴുത്ത ഇനിപ്പുള്ള മാമ്പഴം നമുക്ക് എടുത്തേക്കണം അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ തോല് കഴഞ്ഞിട്ട് ബാക്കിയുള്ള പീസിനെ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് എടുത്ത് വെച്ചേക്കാം നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല ആയിരിക്കും നീ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിന് രണ്ട് മാംഗോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയിലിട്ട് നല്ലതായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒരു പീസ് കൂടെ ഇല്ലാതെ നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇത് കാണാൻ കാണുമ്പോൾ അറിയാം നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഇതിൽ നമുക്ക് ഒരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണാണെങ്കിൽ മൂന്ന് സ്പൂണ് ഗോതമ്പ് മാവ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് പാൽ കുറച്ച് പാലും ഒഴിച്ച് നല്ലതായിട്ട് കരച്ച് വെച്ചേക്കാം ഇത് ഒരു ക അര ലിറ്റർ പാലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇതിനെ നല്ല തിളപ്പിച്ച് എടുക്കണം ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട് തിളച്ച ശേഷം നമ്മൾ തരിയില്ലാതെ മറ്റേ പഞ്ചസാര ഇടണം ആദ്യം പഞ്ചസാര ഇട്ട് നല്ലതായിട്ട് ഒന്ന് പഞ്ചസാര അലിഞ്ചി വരണം അതിന് ശേഷം നമ്മൾ കരച്ചു വെച്ചേക്കുന്ന ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ മൈദാ മാവ് അല്ലാതെ കോൺഫ്ലവർ നമുക്ക് തരിയില്ലാതെ നല്ലതായിട്ട് പാലിൽ കരച്ചെടുത്ത് അതിനെ ഒഴിച്ചേക്കാം ഇനി സിമ്മിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിപിടിക്കാതെ അപ്പോൾ ഒരു തിക്കായിട്ട് വരും ആ പർവ്വത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല തണുത്തിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ മാംഗോയുടെ കൂടെ ഇത് ഈ പാലും ഒഴിച്ച് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ക്രീമി ആയിട്ട് വരും ഇതുപോലെ ഇനി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം നല്ല തണുത്ത ശേഷമേ മാങ്കോയിലിട്ട് നമുക്ക് മിക്സിയിൽ അടച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഗുൽഫി മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് നമുക്ക് വെക്കാം ഇപ്പം ഞാൻ ചെറിയ കപ്പിലാണ് വച്ചേക്കുന്നുണ്ട് ഇതിൽ ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ അതിൽ വെച്ചിട്ട് നമുക്ക് കവർ കവർ ചെയ്യണം ഇതിൽ നമുക്ക് ഞാൻ കവർ ചെയ്യുന്നുണ്ട് സ്റ്റിക്ക് ഇതിൻ്റേതാണ് അല്ല ഇതില്ലെങ്കിൽ നിങ്ങൾ സിൽവർ പേപ്പർ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് വയ്ക്കാം ഇനി ഇതിനകത്ത് ഐസ്ക്രീം സ്റ്റിക്ക് സെൻ്ററിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കപ്പിൽ വലിയ കപ്പാണെങ്കിൽ വലിയ കപ്പിൽ ചെറിയ കപ്പാണെങ്കിൽ അല്ലെങ്കിൽ ഗുൾഫി ഉണ്ടെങ്കിൽ അതിലും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല അടിപൊളി ഇപ്പം നമ്മൾ കളർ ഒന്നും ചേർത്തിട്ടില്ല മാംഗോയുടെ കളറാണ് ഇരിക്കണുണ്ടതിൽ ഇനി ഇതുപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നല്ലതായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ലതായിട്ട് കഴിച്ചു മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടെ ഇടുക ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ീ നമുക്കിത് എടുത്ത് എട്ട് മണിക്കൂർ കഴിഞ്ഞു നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ പേപ്പറൊന്ന് മാറ്റിയിട്ട് ഇനി എടുക്കുമ്പോൾ ഗുൽഫി റെഡി നല്ല സ്വീറ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ഗുൽഫി ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്